ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി വാർത്തകൾ ദേശീയ പഞ്ചായത്ത് പുരസ്കാര വാരത്തിന് തുടക്കമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം വികസന രംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഗ്രാമീണ വികസനത്തിന് വേഗം വർദ്ധിപ്പിച്ചതായി രാഷ്ട്രപതി കരസേന കമാൻഡർമാരുടെ അഞ്ച് ദിവസത്തെ സമ്മേളനം ഇന്നു മുതൽ രാജ്യത്തെ സുരക്ഷാ സ്ഥിതി ചർച്ച ചെയ്യും ജി ട്വന്റി ഡിജിറ്റൽ സാമ്പത്തിക പ്രവർത്തക സമിതി ഉൾപ്പെടെ നാല് സുപ്രധാന യോഗങ്ങൾക്ക് ഇന്ന് തുടക്കം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കേരളത്തിലെ പരീക്ഷണ ഓട്ടം വിജയം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ജലബജറ്റ് പുറത്തിറക്കി ജലസംരക്ഷണത്തിൽ കേരളം മാതൃകയാവണമെന്ന് മുഖ്യമന്ത്രി ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ ഇന്ന് ബംഗളൂരുവിനെ നേരിടും ദേശീയ പഞ്ചായത്ത് പുരസ്കാര വാരത്തിന് തുടക്കമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ സജീവ പങ്കാളിത്തം ഗ്രാമീണ വികസനം വേഗത്തിലാക്കിയതായി രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ചടങ്ങിൽ രാഷ്ട്രപതി വിതരണം ചെയ്തു കേരളത്തിലെ നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുരസ്കാരത്തിന് അർഹമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലേറെ തദ്ദേശ ഭരണ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു മൂന്ന് മുതൽ വരെയാണ് ദേശീയ പഞ്ചായത്ത് പുരസ്കാര വാരം ആഘോഷിക്കുന്നത് കരസേനാ കമാൻഡർമാരുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനം ഇന്നുമുതൽ സുരക്ഷിതമായ ആശയവിനിമയത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഹൈബ്രിഡ് രീതിയിലാണ് ഇത്തവണത്തെ സമ്മേളനം സൈനിക കമാൻഡർമാരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിവസം വെർച്വലായി കൂടിക്കാഴ്ച നടത്തും പിന്നീട് ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ യോഗം ചേരും രാജ്യത്തെ കരസേനയുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ദ്വൈവാർഷിക യോഗമാണ് എ സി സി മറ്റന്നാൾ രാജ്യം രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഈ മാസം ഇരുപത്തിയൊന്ന് വരെയാണ് സമ്മേളനം സാന്ദ്രീകൃത ജൈവവാതകം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ ആഗോള സമ്മേളനം ഈ രംഗത്തെ നയരൂപീകരണം ചർച്ച ചെയ്യും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജൈവ വ്യവസായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സംരംഭങ്ങൾ സമ്മേളനം വിലയിരുത്തും നയങ്ങളിൽ മാറ്റം വരുത്തേണ്ട മേഖലകൾ ഏതെന്ന് കണ്ടെത്തും വാതക നിർഗമനം കുറയ്ക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ജൈവവാതകത്തിന് അതിൽ സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്നും പെട്രോൾ യും പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ച ജി ട്വന്റി ഡിജിറ്റൽ സാമ്പത്തിക പ്രവർത്തക സമിതിയുടെ രണ്ടാമത് സമ്മേളനത്തിന് ഹൈദരാബാദിൽ തുടക്കമായി കേന്ദ്ര സഹമന്ത്രിമാരായ ദേവുസിൽ ചൌഹാൻ എ നാരായണസ്വാമി എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും ഡിജിറ്റൽ സമ്പർക്കം നൈപുണ്യ വികസനം സൈബർ സുരക്ഷ ഡിജിറ്റൽ അടിസ്ഥാന ഘടനയുടെ വികസനം എന്നിവ മൂന്ന് ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും വാരാണസിയിൽ നടക്കുന്ന ജി ട്വന്റി മുഖ്യ കാർഷിക ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ കാർഷിക ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും വിവിധ വിഷയങ്ങൾ ചർച്ചയാകും ചെറുധാന്യങ്ങൾ പ്രധാന വിഷയമായി ചർച്ച ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടു ജി ട്വന്റി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള എൺപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ നൂറാമത്തെ പരിപാടിയാണിത് ഭക്ഷ്യസുരക്ഷയും പോഷകാഹാരവും കാലാവസ്ഥാ വ്യതിയാനം ഡിജിറ്റൽ കൃഷി പൊതു സ്വകാര്യ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയിൻ കീഴിൽ നടക്കുന്ന രണ്ടാമത് ആരോഗ്യ പ്രവർത്തക സമിതി യോഗത്തിന് ഗോവയിൽ തുടക്കമായി കേന്ദ്ര സഹമന്ത്രിമാരായ ഭാരതി പവാർ ശ്രീ പത്നായിക് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് അനുയോജ്യമായ ഉത്തരവാദിത്വവും പ്രാതിനിധ്യവുമുള്ള വേദികൾ സൃഷ്ടിക്കുന്നതിലാണ് ഇന്ത്യയുടെ ജി ട്വന്റി മുൻഗണനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീമതി പവാർ പറഞ്ഞു विदेशक मंत्री एस जयशंकर യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ആശയവിനിമയം നടത്തി മേഖലാ ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു ഉഭയകക്ഷി ബന്ധം ശക്തമായി തുടരുന്നതിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത മന്ത്രിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ ചേരും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി യോഗത്തിൽ അധ്യക്ഷത വഹിക്കും രാജ്യത്തെ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമായി യുഎഇ തുടരുന്നു കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറത്തു വാർഷിക റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരം സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഒന്നാം സ്ഥാനത്താണ് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു രാജ്യത്തെ കൈത്തറി കരകൗശല ഉൽപ്പന്നങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു ഒരു നെയ്ത്തുകാരനോ കരകൗശല തൊഴിലാളിക്കോ സഹായകരമാകും എന്നതിനാൽ അവസരം ലഭിക്കുമ്പോഴെല്ലാം പ്രധാനമന്ത്രി അവ വാങ്ങുവാനായി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയാറിന് സംപ്രേഷണം ചെയ്ത മൻ കി ബാത്തിലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണ വിഷയം ഇതായിരുന്നു भारत का हैंडलूम हमारा हैंडीक्राफ्ट अपने आप में सैकड़ों वर्षों का गौरवमयी इतिहास समेटे हुए है हम सभी का प्रयास होना चाहिए कि न सिर्फ भारतीय हैंडलूम और हैंडीक्राफ्ट का ज्यादा से ज्यादा उपयोग करें बल्कि इसके बारे में हमें ज्यादा से ज्यादा लोगों को बताना भी चाहिए രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലയിൽ നടക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു പ്രദേശിലെ ഒരു വനിതാ കടയുടമ ചെറുധാന്യങ്ങളെ പരാമർശിക്കുന്ന ശ്രീ അന്നയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന വീഡിയോ അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു മറ്റൊരു ട്വീറ്റിൽ നാഗാലാന്റിലെ തുൻസാങ്ങിൽ സ്വച്ഛ് ഭാരത് മിഷന് കീഴിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു അരുണാചൽ പ്രദേശിലെ ഗ്യാങ്ഹാറിൽ കേന്ദ്രം ഗോൺപ സമാരംഭിച്ചതിനെയും മോദി അഭിനന്ദിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സൌരാഷ്ട്ര തമിഴ് സംഗമത്തിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്യും തെലങ്കാന ഗവർണർ തമിഴ്സൈ സൌന്ദരരാജൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ഗുജറാത്തും തമിഴ്നാടും തമ്മിലുള്ള പുരാതന സാംസ്കാരിക ബന്ധം ദൃഢമാക്കുന്നതിനായി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്തിന്റെ കീഴിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള ജനകീയ ജല ജലബജറ്റ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു ഇനി ഞാൻ ഒഴുകട്ടെ എന്ന നീർച്ചാൽ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ജലസംരക്ഷണത്തിന് കേരളം മാതൃകയായി മാറണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ജല ലഭ്യതയനുസരിച്ച് ഉപയോഗം നടത്തണം ജലാശയങ്ങളിലെ മാലിന്യ നിർമാർജ്ജനം ഊർജ്ജിതമായി നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ പരീക്ഷണ ഓട്ടം വിജയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയാണ് ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ അഞ്ച് പത്തിന് പുറപ്പെട്ട ട്രെയിൻ അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളം നൽകിയ അപ്പീൽ ഹർജി സുപ്രീം കോടതി തള്ളി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി അടിയന്തരമായി പരിഗണനയ്ക്കെടുത്തെങ്കിലും ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി അറിയിക്കുകയായിരുന്നു ആനയെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള വിദഗ്ധ സമിതിയുടെ തീരുമാനം യുക്തിസഹമാണെന്നും സുപ്രീംകോടതി പറഞ്ഞു എലത്തൂർ ട്രെയിൻ തീവെപ്പ് ആസൂത്രിതമാണെന്ന് എഡിജിപി എം ആർ അജിത് കുമാർ പ്രതി ഷാരൂഖ് സെയ്ഫി തയ്യാറെടുപ്പുകളോടെയാണ് എത്തിയത് മറ്റ് സംസ്ഥാന ഏജൻസികളുടെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടെ ലഭിച്ച കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ യു എ പി എ ചുമത്തിയത് ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം മത്സരം സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിലെ സെമി ഫൈനലിസ്റ്റുകളെ നിർണ്ണയിക്കുന്ന മത്സരങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഐസ്വാളിനെയും രാത്രി എട്ട് മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഹൈദരാബാദ് ഒഡീഷയെയും നേരിടും ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ വനിതാ ലോങ് ജമ്പിൽ നേട്ടം കൈവരിച്ച ശൈലി സിംഗിനെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിനന്ദിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് പ്രീയിലെ വിജയം ഈ രംഗത്തെ വലിയ നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ട്വീറ്റ് ചെയ്തു ഏഷ്യൻ ഗെയിംസിൽ യോഗ്യത നേടിയ ശൈലി സിംഗ് കായിക താരങ്ങൾക്ക് പ്രചോദനമാണെന്നും ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കും നേരിട്ടും ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജമ്മുകാശ്മീരിൽ ദിവസം നീളുന്ന അമർനാഥ് യാത്ര ജൂലൈ ഒന്നിന് ആരംഭിച്ച് ഓഗസ്റ്റ് സമാപിക്കും മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മാർഗനിർദ്ദേശത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടിക്രമം തയ്യാറാക്കുന്നത് പ്രയാഗ്രാജിൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന മൂന്നുപേർ വെടിവയ്പ് നടത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം ദേശീയ പഞ്ചായത്ത് പുരസ്കാര വാരത്തിന് തുടക്കമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു കരസേനാ കമാൻഡർമാരുടെ അഞ്ചു ദിവസത്തെ സമ്മേളനം ഇന്ന് മുതൽ രാജ്യത്തെ സുരക്ഷാ സ്ഥിതി ചർച്ച ചെയ്യും ജി ഡിജിറ്റൽ സാമ്പത്തിക പ്രവർത്തക സമിതി ഉൾപ്പെടെ നാല് സുപ്രധാന യോഗങ്ങൾക്ക് ഇന്ന് തുടക്കം ഭാരത് എക്സ്പ്രസിന്റെ കേരളത്തിലെ പരീക്ഷണ ഓട്ടം വിജയം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനകീയ ജലബജറ്റ് പുറത്തിറക്കി ജലസംരക്ഷണത്തിൽ കേരളം മാതൃകയാവണമെന്ന് മുഖ്യമന്ത്രി ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ ഇന്ന് ബംഗളൂരുവിനെ നേരിടും